അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഇങ്ങനെ ഷൂട്ടിൻ്റെ ഗ്യാപ്പിനിടയിൽ എന്തൊക്കെ ചിലപ്പോൾ അന്താക്ഷരി കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ ഇട്ട് ഭയങ്കര ഫണ്ണി ആയിരിക്കും. പക്ഷെ ആ ആക്ഷൻ പറഞ്ഞ് അല്ലെങ്കിൽ ടേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെ അത് മാറിക്കഴിഞ്ഞു. അല്ലാത്ത സമയം വളരെ കൂളായിട്ടുള്ള ഭയങ്കരമായിട്ട് തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ചിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അത്. നമ്മളെന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും ചുമ്മാ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ലൊക്കേഷനിൽ. അത് ഈവൻ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ഒരു പരസ്യത്തിൻ്റെ വർക്കിനകത്ത് പങ്കെടുത്തുള്ളു. അപ്പോൾ പോലും നമ്മുടെ ആ ഒരു ഇതിൻ്റെ അന്നത്തെ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതിയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചിരിച്ച് ഹാപ്പി ആയിട്ട് അവർ നിന്നിട്ടായിരിക്കും പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആൾക്കാരെ പെട്ടെന്ന് അത് കുറച്ചും കൂടെ വാല്യൂ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളായിട്ടുള്ള എല്ലാ മനുഷ്യരെയും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയായാലും ക്രൂ മെമ്പേഴ്സിനെയാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ സുജാത ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ താഴെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 80-85 or 90 വയസ്സിനടുത്തുണ്ട്. മഞ്ജേജി ഞങ്ങൾ ആ വീടിൻ്റെ മേളിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റെപ്പ് കയറി താഴെ വരുമ്പോൾ ഈ അമ്മ കാണുമ്പോഴേ മോളെ എന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് എന്താണ് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ട് നമുക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. ഒരു ആർട്ടിസ്റ്റിനോട് അത്രത്തോളം അകമഴിഞ്ഞ സ്നേഹം ഒരു സാധാരണപ്പെട്ട ആൾക്കാർ കാണിക്കുന്നത്, അത് നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിനിമയ്ക്കും അതൊരു ഗുണമാണ്. അല്ലെങ്കിൽ അത്രത്തോളം ഏറ്റവും ചെറിയ ആൾ മുതൽ ഏറ്റവും പ്രായമുള്ള ആൾ വരെ ഇഷ്ടമുള്ള ഒരാൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നാലിത് ഈ സിനിമ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഇപ്പോഴും അഭിപ്രായം പറയുന്നില്ല, റിപ്പീറ്റഡ് 4-5 തവണ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളോട് അഭിപ്രായം വരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മഞ്ജുവാരനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇതുപോലുള്ളൊരു ക്യാരക്ടറിൽ അവർക്ക് കാണാനായിട്ടുള്ളൊരാഗ്രഹം, അവരുടെ പെർഫോമൻസ് കാണാനുള്ളൊരാഗ്രഹം അത് ഇന്നും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കഥ പറയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ സെക്രട്ടറിയും അത് നമ്മൾ ഒത്തിരി നാളായി സിനിമയിലൊക്കെ കണ്ടിട്ട്, അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കോളനി, നമ്മൾ ചെങ്കൽച്ചൂള അല്ലെങ്കിൽ കരിമഠം എന്ന് പറയുന്ന പല കോളനികളുണ്ട്. അപ്പം നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ കുറേ നാൾ മുമ്പ് ഞാൻ ഈ കോളനിയിലൊക്കെ നമ്മൾ പോയി സന്ദർശിക്കുകയും പ്രധാനപ്പെട്ട 2 ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്കൂളും അതുപോലെ ഇവർ താമസിക്കുന്ന കോളനിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4-5 സ്കൂളുകളിൽ ഈ സമയത്ത് പോയി നമ്മൾ ക്ലാസ്സൊക്കെ പിള്ളേർ 10-ാം ക്ലാസ്സിൽ പിള്ളേരോട് അവിടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് പിള്ളേരുടെ അവിടെ പെരുന്ന് പഠിക്കുകയും എന്ന് വെച്ചാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് ശേഷം കോളനി, വൈകുന്നേരം ആകുമ്പോൾ കോളനിയിലും പോകും. കോളനിയിൽ പോയിട്ട് നമ്മൾ കോളനിയിൽ ഇപ്പോൾ ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും എന്താണ് ചോദിക്കും. അങ്ങനത്തെ ഒരു കോളനിയാണ് ഇതൊക്കെ. 2-4 ദിവസം എന്നെ അവർക്ക് കാണുന്ന കടയിലുള്ള ആൾക്കാർക്കും വീടുകളിലുള്ള ആൾക്കാർക്കൊക്കെ പരിചയമാകാൻ തുടങ്ങി. അപ്പോൾ അത് പിന്നെ അവിടെ നിന്ന് എന്താണ് കുറച്ച് ഫ്രണ്ട്സിനെ നമ്മളവിടെ ഉണ്ടാക്കിയെടുത്തു. പടം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അത് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ അവിടെ നിന്നുള്ള ആളായിരുന്നു, കോളനി എന്നുള്ള ഒരാളെടുത്ത്. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരത് ഡീൽ ചെയ്യും. ഒരു അസിസ്റ്റൻ്റ് ക്യാമറമാൻ നമ്മുടെ ആ കോളനിയിൽ നിന്നുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെ 2 പേരെ നമ്മളവിടെ നിന്ന് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ ഭയങ്കര സ്നേഹമായിരുന്നു. മഞ്ജുവാരർ എന്നുള്ള ആളവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീകളുടെ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു മതിപ്പ് കിടക്കുന്നതുകൊണ്ട് അവിടെ വേറെ സീനുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആദ്യം നമ്മൾ എന്താ ചെയ്തു, അവരെ ഒരു പരിചയക്കാരാക്കി ആക്കി മാറ്റി, കുറച്ചുപേരെയൊക്കെ പരിചയക്കാരാക്കി വെച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാരെ നമ്മുടെ ടെക്നിക് ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ഷൻ സൈഡിലായാലും ക്യാമറ സൈഡിലും വെച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ ഹെൽപ്പിനായിട്ട് കുറച്ച് പേരെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ അത്രയൊക്കെ മതി, ഒരു സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പൊതുവേ എല്ലാവരും അങ്ങനെ ഒരു ഒരു കാശ് പറച്ചിലുണ്ടായിരുന്നു. ഈ അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് നമ്മൾ ചെങ്കൽച്ചൂളയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ചെങ്കൽച്ചൂള ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ മനുഷ്യരുടെ സ്നേഹവും അവരുടെ നന്മയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ചെങ്കൽച്ചൂളയിൽ ഒന്ന് പോയി കറങ്ങി കാണുന്നിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. ഈ അവിടെയുള്ള അന്നുള്ള അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാവും, അവരൊക്കെ പോയി കണ്ട് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടേ പോരത്തുള്ളൂ. സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാ ഒരു പ്രൊഫഷനകത്തും ഉള്ളതാണ്, സിനിമാ മേഖലയിലും വ്യത്യസ്തമൊന്നുമല്ല. ഇത് കുറച്ചും കൂടി സ്ട്രഗിൾ കൂടുതലാണോ എന്ന് അനുഭവിച്ചവർക്ക് അതിൽ പറയാൻ പറ്റും. നമ്മൾ ഒരുപാട് കഥകൾ ഈ പറയുന്ന കേട്ടിട്ടുണ്ട്. പഴയ ഫിലിം അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ആകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ ഈ ടെലിവിഷൻ ഇൻ്റർവ്യൂ അതുപോലെ മാഗസിൻസിനകത്തുള്ള ഇൻ്റർവ്യൂ ഇതെല്ലാം നമ്മൾ ആ ഫിലിം ആർട്ടിസ്റ്റിൻ്റെ ഒന്നും നമ്മൾ വായിക്കൂല. പക്ഷേ
കൃത്യമായിട്ട് ഡയറക്ടേഴ്സിൻ്റെ, അപ്പോൾ അവരെത്ര പടം അസിസ്റ്റ് ചെയ്തു, അവർ ആരുടെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര എനിക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ടൈറ്റിലൊക്കെ നമ്മുടെ സിനിമയുടെ കാണിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന സാധനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ഇവർ പിന്നീട് എപ്പോഴാണ് സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്തത്, ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാനുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര കാലം അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സ്ട്രഗിൾ എനിക്ക് തോന്നുന്നത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഡയറക്ടർമാരോടൊപ്പം എനിക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമെന്ന് എനിക്കൊരു 10-17 വർഷം മുമ്പ് തന്നെ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു 2003 അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വിളിക്കുമോ, കമൽ സാറിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ കമൽ സാറിൻ്റെ പടങ്ങളൊക്കെ ഹിറ്റഡ് നിറം, പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മൾ സ്വപ്ന കൂടെ ഒക്കെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് റിലീസ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിനോടൊപ്പം എങ്ങനെയെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ കയറണം. അപ്പം ഞാൻ ഒരു എൻ്റെ പശ്ചാത്തലം കോട്ടയം, ചങ്ങനാശ്ശേരി, വാകത്താനം എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഉള്ളിലോട്ട് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് അപൂർവമായിട്ടുള്ള ഡയറക്ടേഴ്സിനെ മാത്രമേ ആ ജില്ലയിൽ തന്നെ ഉള്ളൂ. ജയരാജ് സാറെ കൊണ്ടുവന്നൊക്കെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കോട്ടയംകാരനാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ജോണി ആൻ്റണി. അപ്പോൾ ജോണി ചാൻ്റണിക്കിൽ ഈ പറയുന്ന നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു നീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ്, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തുള്ളൂ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പൂനെയിലോ അല്ലെങ്കിൽ അടയാറിലൊക്കെ പോയി കോഴ്സൊക്കെ പഠിച്ചിട്ട് വാ എന്നൊക്കെയാണ് അന്ന് ജോണി ചാൻ ഉപദേശിച്ചത്. ഞാൻ സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ പഠിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് സിനിമയിലേക്ക് എത്താൻ എന്തൊക്കെ തടസ്സങ്ങളും വന്നു. മേ ബി നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ അത് വീടാൻ വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യാം, അത് വീടിയിട്ട് സിനിമയിലേക്ക് വരാം, അതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നൊക്കെ അന്ന് തോന്നി. ഈ സമയം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലസ്സി സാറിൻ്റെ കാണാൻ പോയിട്ടുണ്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ലാൽജോസ് സാറിനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി, 2002 തൊട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ ആദ്യത്തെ എനിക്ക് ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ലത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് ചില തോന്നലുണ്ടാകും എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമായിരിക്കും, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോകും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഒന്ന് നമുക്ക് വർക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല. വളരെ ആകസ്മികമായിട്ടാണ് ഈ പറയുന്ന പോലെ ഇപ്പോൾ മാർട്ടിൻ റിക്കാർട്ട് അതിൻ്റെ 2nd സിനിമയാണ്. അപ്പോൾ ഒരു 5-6 സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടർ അല്ലായിരുന്നല്ലോ അന്ന്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ അദ്ദേഹത്തിലേക്ക് എത്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതല്ലേ, അപ്പോൾ ന്യൂ ജെൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വലിയ പ്രായ വ്യത്യാസമൊക്കെ ഇല്ലാത്ത ആൾക്കാരും ഇപ്പോൾ ചേട്ടാന്ന് പോലും ഡയറക്ടറെ വിളിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും നമുക്ക് നടന്നിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും സിനിമയിലേക്ക് കടന്നു വരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറാവാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം നമ്മളോട് തന്നെ എത്രയോ പേര് ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ പടത്തിനകത്ത് അസിസ്റ്റ് ചെയ്യാൻ തരാമോ എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കാം, വെയിറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ശ്രമിച്ചപ്പോഴും നമ്മളും അനുഭവിച്ചത്. കാരണം അവരുടെ കൂടെ ഒരുപാട് ഓൾറെഡി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു പുതിയൊരാളെ ആവശ്യമില്ല സിനിമയ്ക്കകത്ത്. പിന്നെ റെക്കമെൻഡേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഒരു സിനിമയിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനില്ലാത്ത ഒരാൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു എന്താണ് വേദിയാണ് ഈ പറഞ്ഞ ഈ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. കാരണം വേറെ നമുക്ക് ആരും വേണ്ട, നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു കൊടുക്കുക. ഇത് കാണിക്കുക പോലും ഉണ്ടല്ലോ, നല്ലതാണെന്നുണ്ടെങ്കിൽ കാണേണ്ടവർ തന്നെ കണ്ടോളും. അവർ വിളിച്ചിട്ട് ബാ കൊള്ളാം ഷോർട്ട് ഫിലിം, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ജയസൂര്യ, ജയൻ ചേട്ടനൊക്കെ ആണെങ്കിലും ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് സിനിമ എന്തെങ്കിലും പ്ലാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവർ സിനിമ ഓഫർ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഡയറക്ടേഴ്സ് ഓഫർ മീൻസ് ആർട്ടിസ്റ്റുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്ട്രഗിളിൻ്റെ തലം വേറെ രീതിയിൽ എന്താണ് കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ട് 5 അസിസ്റ്റ് ചെയ്തിട്ട് സിനിമ എന്ന് പറയുന്നതായിരുന്നു പണ്ടത്തെ ഒരു ഇത്. അപ്പം ഞാനൊരു 10 മുമ്പ് അങ്ങനെയായിരുന്നു. നമ്മളൊരു 3 അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക, ഒരു 3-4 അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ സിനിമയിലേക്ക് ശ്രമിച്ചു തുടങ്ങുന്നത്. ഇന്ന് അത് മാറിയിട്ട് ഇപ്പോൾ 18-20 വയസ്സുള്ള പിള്ളേർ ഡയറക്റ്റായിട്ട് സിനിമയിലേക്ക് അങ്ങ് ട്രൈ ചെയ്യാണ്. അവർക്കറിയാവുന്ന ഒരു കഥ, അപ്പോൾ 10 മുമ്പുള്ള കഥയും കഥ നമ്മൾ പറച്ചിലും ഒന്നും അല്ല. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ റിയലായിട്ടൊക്കെ കാണുന്ന പോലെയൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം ആർക്കും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ തോന്നുന്ന ഒരു രസങ്ങളൊക്കെ സിനിമ ആ കഥയ്ക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് സിനിമയായിട്ട് വളരെ ചെറിയ ബഡ്ജറ്റുള്ള സിനിമകളായി വരുന്നുണ്ട് ഇവിടെ. അത് 50 60 കളക്ഷൻസ് നേടുന്നുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു പറ്റം ചെറുപ്പക്കാരെ എന്താണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ഇപ്പോൾ സഹായിക്കുന്നുണ്ട്.
പിന്നെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ നല്ലൊരു കഥ ഇപ്പോ നല്ലൊരു കഥ കിട്ടുക അത് പ്രൊഡക്ഷൻ ആയിട്ട് മാറുക അത് ആർട്ടിസ്റ്റിന്റെ ഇടയിലേക്ക് പറയുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് ആ കഥ റെഡി ആവണം കഥ റെഡി ആയി ആർട്ടിസ്റ്റ് കൺഫർമേഷൻ പറയണം പ്രൊഡ്യൂസർ കൺഫർമേഷൻ പറയണം പിന്നെ ഇത് ഈ പ്രോജക്റ്റ് നടക്കണം അങ്ങനെയാണ് എൻ്റെ അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് നടക്കുന്നത് അപ്പോൾ ഇത് അത്ര നിസ്സാരമല്ല നമുക്ക് ഒരു വാല്യൂ ഉള്ള ഒരു ചിലപ്പോൾ ഒരു 10-20 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ നമ്മളിവിടെ തന്നെ നമുക്ക് ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ നമ്മളതുകൊണ്ട് എൻ്റെ ശരിക്കും എൻ്റെ റിയാലിറ്റി നമുക്കറിയാം നമുക്കിപ്പം മഞ്ജു വാര്യർ അതല്ലെങ്കിൽ പാർവതി തിരുവോധം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ വാല്യൂ ഉള്ള ഈ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ തിയേറ്റർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവർ ഇതാണെന്നുള്ളതല്ല പറഞ്ഞത് ഇവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പടം പ്രൊഡക്ഷൻ റെഡി ആവുന്നുണ്ട് കാരണം അവർക്കൊരു മൂല്യമുള്ളതുകൊണ്ട് ഈ സാറ്റലൈറ്ററായിട്ട് കിട്ടും അപ്പോൾ പ്രോജക്റ്റ് സെറ്റ് ഇതാവാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അത് രണ്ട് ഓപ്ഷൻസേ രണ്ടോ മൂന്നോ ഓപ്ഷൻസേ ഉള്ളൂ നമുക്ക് ബാക്കി ഈ പറയുന്ന മെയിൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു 10 വാല്യൂ ഉള്ളൊരു 10-15-20 പേരുണ്ട് ഇപ്പം ഇവർ എത്രയോ പ്രോജക്റ്റുകൾ കമ്മിറ്റഡ് ആണ് ഇതിനിടയിലാണ് നമ്മൾ ഓരോ കഥ ചെന്ന് പറയും ചിലപ്പോൾ കഥ പറയാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകൾ ശ്രമിച്ചാലാണ് ഞാൻ 9 മാസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥ പറയാനായിട്ട് നടന്നിട്ടില്ല അപ്പോൾ അതിപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ട് നമുക്കിതാണെങ്കിൽ ഒരു പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അനുമാനിക്കാം റിയൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇത് പ്രോജക്റ്റാക്കി മാറ്റാനായിട്ട് എടുക്കുന്നത് ഒരു വലിയ സ്ട്രഗിളാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് അത് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറായാലും സെക്കൻഡ് ടൈം ഡയറക്ടറായാലും നിങ്ങൾ പിന്നെ എസ്റ്റാബ്ലിഷ് ആയി നിങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് വരികയും ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യും അതൊക്കെ പിന്നീട് അത് ഒന്നോ രണ്ടോ സിനിമകൾ ഒക്കെ അതിന് ശേഷമായിരിക്കും അങ്ങനെ സംഭവിക്കുക